ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു മദർഹുഡ് ഫാമിലി. ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കടക്കാം. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഗ്നൻസിയിൽ എല്ലാവർക്കും ഇല്ലെങ്കിലും കുറച്ച് പേർക്കൊക്കെ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഗ്യാസ് പ്രോബ്ലം അല്ലെങ്കിൽ നെഞ്ചെരിച്ചിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അത് ഒരു മിക്ക പ്രഗ്നൻ്റ് ലേഡീസിനും വരാറുണ്ട്, എനിക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെയാണ്, ഇതെങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യണം, ഇതിനുള്ള പരിഹാരം എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലായി നോട്ടിഫിക്കേഷൻ ബട്ടണോട് പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനുമ്പോൾ ഞാൻ ഒന്ന് പറയട്ടെ, എൻ്റെ പ്രഗ്നൻസിയിലുള്ള എൻ്റെ വീഡിയോസ് ഓൾമോസ്റ്റ് ഒക്കെ കഴിയാനായി. ഇപ്പം ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു രണ്ട് മൂന്ന് വീഡിയോസും കൂടെ പ്രഗ്നൻസിയിലുള്ള, അതുപോലെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെ അപ്ലോഡ് ചെയ്താൽ മതി, എഡിറ്റ് ചെയ്യാനൊരു സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ കുഞ്ഞുങ്ങളുടെ ടോപ്പിക്കിലോട്ട് കടക്കും. കുഞ്ഞുങ്ങളുടെ ഏറ്റവും എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയാനാണ്. അപ്പം അത് നേരെ ഞാൻ അതിലോട്ടാണ് ഞാൻ കിടക്കുക. അപ്പോൾ ഇനി ആർക്കെങ്കിലും പ്രഗ്നൻസിയുടെ വേറെന്തെങ്കിലും കാര്യങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആ ടോപ്പിക്കിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം, ഞാൻ പറഞ്ഞുതരാം, എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഫസ്റ്റ് വൺ, ഗ്യാസ് പ്രോബ്ലം. ഗ്യാസ് പ്രോബ്ലം നമുക്കിപ്പം എന്താ പറയുക, എനിക്ക് ഗ്യാസ് പ്രോബ്ലം എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഏമ്പക്കമായിരുന്നു, ഏമ്പക്കമായിട്ട് വരികയായിരുന്നു. ഏമ്പക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഏമ്പക്കമായിരുന്നു, അത് പുറത്തൊക്കെ ഇറങ്ങാൻ മേലാത്ത അവസ്ഥ. അത് പ്രായമുള്ള നമ്മുടെ വലിയ അമ്മച്ചിമാരൊക്കെയില്ല, അവരൊക്കെ ഏമ്പക്കം പെടുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഭയങ്കര സൗണ്ടിൽ ആ ഒരു തരത്തിലുള്ള ഒരു ഗ്യാസ് പ്രോബ്ലം ആയിരുന്നു എനിക്ക്, ഭയങ്കരമായിട്ട് ഏമ്പക്കം. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അവിടെയുള്ള ആൾക്കാരൊക്കെ ഞെട്ടുകയാണ്, ഇതെന്താണ് ഈ പെണ്ണ് ഇങ്ങനെ കയറുക, എനിക്ക് അവിടുന്ന് എനിക്ക് കൺട്രോൾ ചെയ്യാനാവുന്നില്ല, ഈ ഏമ്പൊക്കെ എനിക്ക് വരാൻ പോകുവാന്നുള്ളത് എനിക്കങ്ങ് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് ഇതിങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കുമാണ് അത്, എന്ത് ഫുഡ് കഴിച്ചാലും എനിക്ക് അത് ഗ്യാസായിട്ട് കയറുന്നു എന്നുള്ളൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഇത് പല പെൺകുട്ടികൾക്കും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ അവസാനം എനിക്ക് ഇതിനുള്ളൊരു സൊല്യൂഷൻ, ഞാൻ പലതും, അതായത് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തൊക്കെ വെറും പൊട്ടത്തരങ്ങളാണ്, അതൊന്നും ഒന്നും ഏക്ക് പോലുമില്ല. അവസാനം ഞാൻ ഡോക്ടറെ ഒരു തവണ കൺസൾട്ട് ചെയ്യാൻ ചെന്നപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ എനിക്കൊരു മരുന്ന് തന്നു, ആ മരുന്നിലൂടെയാണ് എൻ്റെ റെഡിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എനിക്ക് റെഡിയായി. അതിൻ്റെ പേരാണ് നമ്മുടെ ഹിമാലയ എൻ്റെ ഗ്യാസക്സ് എന്നാണ് അതിൻ്റെ പേര്. മെഡിക്കൽ ഷോപ്പുകളിൽ കിട്ടേണ്ടതാണ്, ഹിമാലയ ഷോപ്പ് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. സാധാരണ മെഡിക്കൽ ഷോപ്പിൽ അത് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ എന്താ വെച്ചാൽ എനിക്ക് അന്ന് ആ സമയത്ത് എൻ്റെ ഒരു ബോട്ടിൽ തീരാനായിട്ട് ഞാൻ സെക്കൻഡ് ഒരെണ്ണം വാങ്ങാൻ വേണ്ടി ഇരുന്നപ്പോൾ എനിക്കത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടിയിട്ടില്ല. അവസാനം ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ പോയി വാങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇത് ഓൺലൈനായിട്ടും വാങ്ങാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഗ്യാസ് എക്സ് എന്നാണ്, അത് GASEX ഗ്യാസെക്സ് എന്നാണ് അതിൻ്റെ പേര്. അത് നമ്മൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ ഒരു എത്രത്തോളമാണ് അളവ് വേണ്ടത് അത്രത്തോളം നിങ്ങളത് കഴിക്കുകയാണെങ്കിൽ നല്ല മാറ്റം കിട്ടുമോ, നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല മാറ്റം. എനിക്ക് പിന്നെ ആ ഗ്യാസ് പ്രോബ്ലമേ എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്യാസ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നിയന്ത്രിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനുള്ള ആകെ ഒരു സൊല്യൂഷൻ എനിക്ക് കിട്ടിയത്, ഞാൻ പലതും അന്വേഷിച്ചു ഒന്നും ഏറ്റില്ല, ആകെ എനിക്ക് കിട്ടിയൊരു അത് ഹിമാലയൻ്റെയാണ്. അപ്പോൾ അതിന് നാച്ചുറൽ ആണല്ലോ, ഹെർബലാണല്ലോ, അപ്പോൾ നമുക്ക് വേറെ ദോഷങ്ങളൊന്നും ഇല്ല. നമ്മളെ പ്രഗ്നൻസി കഴിച്ചു എന്ന് ഓർത്തുകൊണ്ട് നല്ല സാധനവും അത്. അപ്പോൾ അതിനകത്തെ കണ്ടൻസ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എന്തോ ഈ നമ്മുടെ ജിഞ്ചറും അങ്ങനത്തെ എന്തൊക്കെയോ മിക്സ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല സാധനം, അപ്പോൾ നിങ്ങൾക്ക് അത് കഴിക്കാം. പിന്നെ നെഞ്ചെരിച്ചിൽ വരാറുണ്ട്, നെഞ്ചെരിച്ചിൽ എനിക്കും അതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നെഞ്ചെരിച്ചിൽ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു എരിവല്ലേ ഫീൽ ചെയ്യുന്നത്, നമുക്ക് നെഞ്ചിൽ കൂടെ ഇങ്ങനെ ഒരു എരിവ് ഇങ്ങനെ വരുന്ന പോലെ ഫീലായിരുന്നു എനിക്ക്. അത് വന്നു കഴിയുമ്പോൾ ഞാൻ എന്താ ചെയ്തോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എരിച്ചിൽ പോകാൻ നമ്മളെന്താ സാധാരണ ചെയ്യുക, തണുത്ത വെള്ളം കുടിക്കുക. ഞാൻ നന്നായി തണുത്ത വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് എരിച്ചിലുണ്ട് എന്നുള്ളത് ഞാനിങ്ങനെ എൻ്റെ ഒരു കസിൻ ചേച്ചിയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞു, നമ്മൾ എരിച്ചിൽ വരുമ്പോൾ ഒരിക്കലും തണുത്ത വെള്ളമല്ല പോലും കുടിക്കേണ്ടത്, നമ്മൾ ഇളം ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എരിച്ചിൽ പോകുമെന്ന്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തു, ശരിയായിരുന്നു. എരിച്ചിൽ നമുക്ക് വരുന്ന സമയത്ത് നമ്മളൊരു ഇളം ചൂടുവെള്ളം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എരിച്ചിൽ പൊക്കോളും. ഈ എരിച്ചിൽ വരുന്ന ആ ഒരു സമയത്ത് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന കറികൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡിലൊന്നും അധികം സ്പൈസസ് ആഡ് ചെയ്യാതിരിക്കുക, അതായത് നമ്മുടെ ചില്ലി പൗഡറൊക്കെ നമ്മൾ കുറയ്ക്കുക. എൻ്റെ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് എൻ്റെ അമ്മയ്ക്ക് ശരിക്കും കഷ്ടപ്പാടായിരുന്നു എന്നെ കൊണ്ട്, കാരണം എനിക്ക്
ഒട്ടും എരിവില്ലാത്ത കറികൾ ഉണ്ടാക്കണം, കാരണം ചെറിയ എരിവ് വരെ വന്നു കഴിഞ്ഞാൽ എനിക്കത് എരിച്ചിലായിട്ട് പ്രശ്നമാവുള്ളൂ. അപ്പം വീട്ടിലുള്ള ബാക്കിയുള്ളവർക്ക് കുറച്ച് ടേസ്റ്റിൽ വേണ്ടേ, അപ്പം അങ്ങനെ രണ്ടായിട്ട് ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ പിന്നെ അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളത് എരിച്ചിലുള്ള എരിവുള്ള കൂടുതൽ സ്പൈസ് ആയിട്ടുള്ള ഫുഡ് അല്ലെ കറികളൊക്കെ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതേ നമുക്ക് എരിച്ചിലൊരു സൊല്യൂഷൻ ഉള്ളൂ. പിന്നെ ഇളം ചൂടുവെള്ളം കുടിക്കുക, അത് ഇളം ചൂടുവെള്ളം നല്ല എഫക്റ്റീവാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഗ്യാസിനെ കുറിച്ചും നെഞ്ചെരിച്ചിലിനെ കുറിച്ചും ആകെ ഒരു സൊല്യൂഷൻ. ഞാൻ കുറേ ട്രൈ ചെയ്തതിൽ ഒരു എഫക്റ്റീവ് എന്ന് എനിക്ക് തോന്നിയതിൽ എനിക്ക് ഇത് രണ്ടുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ടോപ്പിക്സ് ഞാൻ ഇനി നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം, അത് ഞാനെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ചാച്ചാ ബൈ ബൈ.